Good morning. Yes, good morning. Are you happy today? Yes. Do you remember me? മാമിനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? I am a boy. I am a girl. അല്ലേ? ബോയിയെയും ഗേളിനെയും തിരിച്ചറിഞ്ഞല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇറ്റ്സ് മീ ആൻഡ് മൈ ഫാമിലി. അല്ലേ? ഞാനും എൻ്റെ കുടുംബവും. ഡു യു ലൈക്ക് സിംഗ് എ സോങ്? നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എന്നാ മാമിൻ്റെ കൂടെ ആക്ഷനോട് കൂടി ഒരു പാട്ട് പാടാം. ഓക്കെ. Father finger, where are you? Here I am, how do you do? Mother finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I am, how do you do? Baby finger, where are you? Here I am, how do you do? ഇഷ്ടായോ? പാട്ട് ഇഷ്ടായോ? ഇഷ്ടായല്ലേ. ആരൊക്കെയാ ഈ പാട്ടിൽ പറയുന്നത്? ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, യെസ്, സൺ അല്ലേ, ബേബി അല്ലേ. ഇത് ഈ എല്ലാ മെമ്പേഴ്സും കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ കുടുംബം, അതായത് മൈ ഫാമിലി അല്ലേ. നമ്മൾ ഈ സോങ്ങിൽ പാടിയ മെമ്പേഴ്സ് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ചില ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും? ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഗ്രാൻഡ് മദർ ഉണ്ടാവും അല്ലേ. പിന്നെയോ ആൻറ്റി ഉണ്ടാവും, അങ്കിൾ ഉണ്ടാവും അല്ലേ. അതെല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ ഒരു ഫാമിലി അല്ലേ. പക്ഷെ എല്ലാവരും വീട്ടിലും ഒരു മെമ്പേഴ്സ് ആവില്ല കേട്ടോ ഉണ്ടാവുക. ചിലരുടേത് സ്മോൾ ഫാമിലി ആയിരിക്കും, ചിലരുടേത് ബിഗ് ഫാമിലി ആയിരിക്കും അല്ലേ. ഓക്കെ, എല്ലാവരും ഈ ബോർഡിലേക്ക് നോക്ക്. ബോർഡിൽ എന്താ കാണുന്നത്? ഫാമിലിയിലേ, ഒരു കുടുംബത്തെ കാണുന്നില്ലേ. ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട് അല്ലേ. പിന്നെയോ? സണ്ണ്, ഡോട്ടർ ഒക്കെ ഉണ്ടല്ലേ. ഇത് ബിഗ് ഫാമിലിയാണ് അല്ലേ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ്? ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. അവൻ്റെ വീട്ടിലോ? ഫാദർ, മദർ, സിസ്റ്റർ. അവൻ്റെ വീട്ടിൽ ത്രീ മെമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ചിലരെ വീട്ടിൽ ത്രീ മെമ്പേഴ്സ് ഉണ്ടാവും, ചിലരെ വീട്ടിൽ ഫോർ മെമ്പേഴ്സ് ഉണ്ടാവും അല്ലേ. ഇവരൊക്കെ കൂടെ നിങ്ങൾ കളിക്കാറുണ്ടോ? കളിക്കാറുണ്ടല്ലേ. യാത്ര പോവാറുണ്ടോ? യെസ്. മാർക്കറ്റിൽ പോവാറുണ്ടോ? അപ്പൊ നല്ല രസാലേ. കുടുംബങ്ങൾ ഒന്നായിട്ട് കളിക്കാൻ നല്ല രസല്ലേ. അപ്പോഴാണ് നമ്മളെ ഫാമിലി എന്താവുള്ളോ? ഹാപ്പി ഫാമിലി അല്ലേ. ഒറ്റക്ക് കളിക്കുമ്പോ രസമുണ്ടാവോ? ഇല്ല, വീട്ടിലെ എല്ലാരും കൂടി ചേർന്നിട്ട് കളിക്കണല്ലേ. അപ്പോഴാണ് നമ്മളെ കുടുംബം എന്താവുക? ഹാപ്പി ഫാമിലി ആവുക അല്ലേ. പിന്നെന്തൊക്കെയാ ചെയ്യോ? ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ. ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് എന്താണ്? എല്ലാരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറില്ലേ. കടൽ കാണാൻ പോവാറുണ്ടോ? എന്ത് രസാലേ കടൽ കാണാന്. പിന്നെന്താ, പുറത്തൊക്കെ പോയി അടിച്ച് പൊളിച്ച് കുടുംബത്തിന് നമ്മളെ സന്തോഷത്തോടു കൂടി കയറി വരൂലേ. അപ്പോഴാണ് നമ്മളെ കുടുംബം എന്താവുക? ഹാപ്പി ഫാമിലി ആവുക, സന്തോഷമുള്ള കുടുംബം ആവുക അല്ലേ. ഒറ്റക്കൊറ്റക്ക് കളിച്ചാൽ രസം ഉണ്ടാവുമോ?
ആ ഇല്ല കൂട്ടുകൂടി കുടുംബക്കാരോട് കൂടി കളിക്കുമ്പോഴാണ് നമ്മളെ ഫാമിലി ഹാപ്പി ഫാമിലി ആവുക. നിങ്ങൾ ആരോടൊക്കെ കൂടെ പുറത്ത് പോവാറുണ്ട്? ആ ഫാദറിൻ്റെ മദറിൻ്റെയും കൂടെ പോവാണ്ടല്ലേ. പിന്നെയോ ആൻറ്റിൻ്റെ അങ്കിളുടെയും കൂടെ പോവാറുണ്ടല്ലേ. ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ പുറത്ത് പോകാറുണ്ടോ? ആ അവരെ കൈപ്പിടിച്ച് നിങ്ങൾ അവരെ പുറത്ത് കൊണ്ടുപോവല്ലേ. ആ നല്ല മക്കളാണല്ലോ. അപ്പോൾ ഇനി കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക്? ആ യാത്രകളൊക്കെ പോവണം, കടൽ കാണാൻ പോവണം, പിന്നെന്ത് ചെയ്യണം? ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയൊക്കെ കൈ പിടിച്ചിട്ട് എവിടേക്ക് പോകണം? സ്കൂളിലേക്കൊക്കെ പോകണല്ലേ. ആ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി, അതായത് നിങ്ങൾ കളിക്കുന്നതിനിടയിൽ വീണ് മുറിവ് പറ്റി, ഇഞ്ചുറി ആയി കയ്യിൽ, അപ്പോൾ നിങ്ങളെ വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? ആ നിങ്ങളെ കുടുംബക്കാരാണല്ലേ. നിങ്ങളെ ഫാദറോ മദറോ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കുമല്ലേ. പിന്നെയോ ആ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മിസ് എന്ത് ചെയ്തോ? ആ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? നിങ്ങൾ ഫ്രണ്ട്സിനെ കാണിക്കുമോ? ആ അല്ല, എന്താ ചെയ്യുക, വേഗം വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഫാദറിനും മദറിനും ബ്രദറിനും സിസ്റ്ററിനൊക്കെ കാണിക്കൂലേ. അതുപോലെ ടീച്ചർ സ്റ്റാള് തന്നു നിങ്ങളെ ബുക്കിൽ. അപ്പം നിങ്ങൾ ആർക്കാണ് ആദ്യം കാണിക്കുക വീട്ടിൽ വന്നിട്ട്? ആ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കും അല്ലേ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, EVS ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 106 എടുത്തോ. കയ്യിലൊരു പെൻസിലും കരുതണം. ഓക്കെ, ആ ഇവിടെ കണ്ടോ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ആ നിങ്ങളെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ നോക്കാം. ആ ഇവരിവിടേക്കോ ടൂറ് പോയിട്ട് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാണല്ലേ. നിങ്ങൾ ഫോട്ടോ ചെയ്യാറുണ്ടോ? ആ ചെയ്യാറുണ്ട്. ഇതുപോലെ യാത്രകളൊക്കെ പോകുമ്പോൾ അല്ലേ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോ എടുത്ത് വെക്കും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ തിക്ക് ചെയ്യുക. ചെയ്തോ? നെക്സ്റ്റ് കണ്ടോ? ആ സിസ്റ്ററിൻ്റെ കൂടെ എന്താണ്? ആ ഫുട്ബോൾ കളിക്കുകയാണ്. നിങ്ങൾ ചെയ്യാറുണ്ടോ? യെസ്. എന്താണ്? ടിക്ക് ചെയ്തോളൂ. നെക്സ്റ്റ് പിക്ചർ കണ്ടോ? എന്താണ്? സൈക്ലിംഗ്. ആരെ കൂടെയാണ്? ആ ബ്രദറിൻ്റെ കൂടെ. കണ്ടോ സിസ്റ്റർ വീഴുമെന്ന് പേടിച്ച് സൈക്കിൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് കണ്ടോ? ആ നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പം എന്നാ ടിക്ക് ചെയ്തോളൂ. ഇതെന്താ? ആ കുടുംബത്തോടൊപ്പം നിന്ന് TV കാണുകയാണ് അല്ലേ. നിങ്ങൾ TV കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണട്ടോ. ഇതെന്താണ്? ആ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ എവിടെ പോവാ? ആ പാർക്കിൽ പോയിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാർക്കിൽ പോവാൻ? ആ അതുപോലെ പലരുടെയും വീട്ടിൽ ചെയ്യുന്നുണ്ടാവല്ലേ, പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്നുണ്ടാവല്ലേ. അപ്പം ഇവിടെ ടിക്ക് ചെയ്യട്ടോ. നെക്സ്റ്റ് വൺ ഇതെന്താ? ആ മദറ് പഠിപ്പിച്ച് കൊടുക്കുകയാണ് അല്ലേ. അതെല്ലാവരും വീട്ടിലും ഉണ്ടാവല്ലേ. നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ആരാണ്? ആ നമ്മുടെ മദർ അല്ലേ. ആ അപ്പൊ എന്താ മിസ് പറഞ്ഞത്? ആ നമ്മളെ കുടുംബം നമ്മളെ ഫാമിലി സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? യാത്രകൾ പോകണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, കുടുംബത്തിലുള്ളവരെ സഹായിക്കണം അല്ലേ. അങ്ങനെ പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായോ? ആ ഇഷ്ടമായല്ലേ. മൈ ഫാമിലി ഹാപ്പി ഫാമിലി. എല്ലാവരും പറഞ്ഞേ, മൈ ഫാമിലി ഹാപ്പി ഫാമിലി, മൈ ഫാമിലി ഹാപ്പി ഫാമിലി. ഓക്കെ, ഇനി മിസ് പോട്ടെട്ടോ. ഇനി വേറൊരു ക്ലാസ്സുമായി പിന്നെ വരാട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.